Hi friends, Dilip Pattikaravayilekku Swagatham. Cartoonilude, caricaturilude, portrait varayilude, engane lakshangal sambadhikkam enna vishayathe kurichaanu innu njan ningalodu samsarikkunnu. Oru vaadu per ennodu parannu ithram oru video cheyyanam. Adilekkulla 10 kaaryangalaanu namukku innu charcha cheyyapadunnu. Adil number 1. എന്ത് തരം ചിത്രങ്ങളാണ് നമ്മൾ വരയ്ക്കുന്നത്, അത് ഈ കസ്റ്റമേഴ്സ് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. കാർട്ടൂണ്, കാരിക്കേച്ചർ, പോർട്രേറ്റ്, ഉദാഹരണം വെഡ്ഡിംഗ് പോർട്രേറ്റ്, അതിലൊരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇത് വധൂവരന്മാർക്ക് കൊടുക്കാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രമാണ്, രണ്ടുപേരുടെ ചിത്രം യോജിപ്പിച്ച് വരയ്ക്കുന്ന രീതി. അതേപോലെ കാരിക്കേച്ചർ, ഇത്തരം പെയിന്റിങ്ങുകളെ വീടുകളിലേക്കും നമ്മുടെ നാട്ടിലൊക്കെ കോടികൾ ചെലവഴിച്ചുള്ള വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അലങ്കരിക്കാൻ വേണ്ടിയുള്ള ഇത്തരം രീതിയിലുള്ള ചിത്രങ്ങളെ ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് നിങ്ങളൊരു ചിത്രകാരനാണെങ്കിൽ നമ്മൾ ബിസിനസ്സിന്റെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട്. അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കാരിക്കേച്ചർ സ്റ്റുഡിയോയ്ക്ക് ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം. എന്റെ ഫേമിന്റെ പേര് ദിലീപ് ആർട്ട് ഗാലറി എന്നാണ്, അതിന്റെ ബിസിനസ് കാർഡാണ് നിങ്ങൾ കാണുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള ഒരു ബിസിനസ് കാർഡ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കണം. അതിൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം, ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ടായിരിക്കണം, ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, പരസ്യം ചെയ്യണം ഇതിനെ. അതിനുവേണ്ടി നമുക്ക് സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്താം. ഫേസ്ബുക്കിൽ നമുക്കൊരു പേജ് തുടങ്ങാം, ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു പേജ് തുടങ്ങാം, അതേപോലെ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം. എന്നാൽ മാത്രം ഇത് ഒരുപാട് പേരിലേക്ക് എത്തുന്നതാണ്. നമുക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം വേണം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിൽക്കുന്നത് ചിത്രങ്ങളാണ്, ലക്ഷറി ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരം ആളുകൾ വരുന്ന സ്ഥലം നമ്മൾ നിർണ്ണയിക്കണം. ഞാൻ ഉദാഹരണത്തിന്, ഒരു 15 വർഷം മുമ്പ് കാരിക്കേച്ചർ സ്റ്റുഡിയോ തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ ഫോക്കസ് മാളിലാണ്. ഞങ്ങളുടെ 15 ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അത് 15 ഷോപ്പിംഗ് മാളുകളാണ്. ഷോപ്പിംഗ് മാളുകളാകുമ്പോൾ ഇത്തരം വർക്കുകൾ വാങ്ങാൻ വരുന്ന ആളുകളെ, സമൂഹത്തിലെ വലിയ വലിയ വ്യക്തികൾ എത്തുന്ന സ്ഥലമാണ്. അവർ മാത്രമാണ് ഈ ചിത്രങ്ങളൊക്കെ വാങ്ങുക, ഇത്തരം ഗിഫ്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ സ്ഥലം വളരെ പ്രധാന പോയിന്റ് ആണ്. കാരണം മാളുകളിലാകുമ്പോൾ അവർക്ക് സുരക്ഷയുണ്ടാവും, മറ്റൊരു കാര്യം പാർക്കിംഗ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഷോപ്പിംഗ് മാളുകളോ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തോ ആണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ കാര്യം, കസ്റ്റമറോട് നമുക്ക് നല്ല രൂപത്തിൽ പെരുമാറുക എന്നാണ്. നല്ലവണ്ണം ചിരിക്കുക, അവരോട് ഇരിക്കാൻ പറയുക, അവർക്ക് ചിത്രത്തെക്കുറിച്ചും അതേപോലെ നമ്മുടെ സർവീസിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ആറാമത്തെ കാര്യം, നമ്മുടെ ഓരോ ചിത്രത്തിനും വ്യത്യസ്ത സൈസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ A4 സൈസ് മുതൽ ഒരു റൂമിന്റെ വലിപ്പം വരെയുള്ള പോർട്രേറ്റ് കാരിക്കേച്ചറുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് 500 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വിലപിടിപ്പുള്ള കാരിക്കേച്ചറുകളും പോർട്രേറ്റും ഞങ്ങൾ ചെയ്യാറുണ്ട് ഒന്നിന്. അപ്പോൾ ഇത്തരം വർക്കുകളുടെ സൈസ്, അതിന്റെ ഫ്രെയിമിന്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിൽ റേറ്റ് ഉണ്ടായിരിക്കണം, സൈസ് ഉണ്ടായിരിക്കണം, നമ്മൾ ഉപയോഗിച്ച കളറിന്റെ മീഡിയം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. 7-ാമത്തെ കാര്യമാണ് പറയുന്നത്, നമ്മൾ തയ്യാറാക്കുന്ന ഈ ചിത്രം മനോഹരമാക്കി പാക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ക്യാരി ബാഗുകളിലായിട്ട് കൊടുക്കും. ചെറിയ ചിത്രങ്ങളൊക്കെയാണ് ഈ ബാഗിലിട്ടാണ് കൊടുക്കുക. അതേപോലെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് മനോഹരമായിട്ട്, അതായത് നമ്മൾ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ആ രൂപത്തിലാണ് നമ്മൾ പാക്കിംഗ് ഒക്കെ നന്നായി ചെയ്യുമ്പോഴേ കസ്റ്റമേഴ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ. പണം അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ വർക്ക് തുടങ്ങുക, റെസീപ്റ്റ് അവർക്ക് കൊടുക്കും. ടൈം പഞ്ച്വാലിറ്റി, രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഉണ്ടായിരിക്കും. ആരും ഇല്ലാത്തൊരു സമയം കാരിക്കേച്ചർ സ്റ്റുഡിയോയിൽ ഉണ്ടാവില്ല. ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ട് ആ ഫോൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മിസ്ഡ് കോള് വരെ വന്നാൽ നമുക്ക് തിരിച്ചു വിളിക്കണം, കാരണം അത് നമ്മുടെ കസ്റ്റമറാണ്. ഈ കസ്റ്റമറാണ് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നത്. 8-ാമത്തെ കാര്യം, ഇനി ഇതിന് വേണ്ടത് രജിസ്ട്രേഷനാണ്. ആദ്യഘട്ടത്തിൽ ഒരു കോർപ്പറേഷൻ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് എടുത്താൽ മതി. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത LLP കമ്പനിയാണ്. കമ്പനിയുടെ കാര്യങ്ങൾ മാത്രം പറയാനേ ഒരു വീഡിയോ വേണ്ടി വരും. 9-ാമത്തെ കാര്യം,
നമ്മളൊരു ദിവസം എടുത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. ഉദാഹരണം കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പം അത് നമ്മൾ ഫോട്ടോ എടുക്കും, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന, അതായത് ഒരു പ്രൈസ് കൊടുക്കുന്ന പോലെ അവരുടെ ചിത്രം അവർക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കും. ഈ ഫോട്ടോ നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. അതിനവരെ അനുവാദം വാങ്ങുന്നത് നല്ലതാണ്. അതേപോലെ അവരോട് പറയാം, ഇതിന്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുക. അവരിലൂടെ ഇത് ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ സ്റ്റുഡിയോവിനെ കുറിച്ചും നമ്മുടെ വർക്കിനെ കുറിച്ചും ഒരുപാട് പേര് അറിയും. പത്താമത്തെ കാര്യം, നിങ്ങളൊരു ചിത്രകാരനാണ്, നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ട്, നിങ്ങൾക്ക് പരിശീലനം ആവശ്യമുണ്ട് എങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ചിത്രകലാ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.